മീനച്ചിൽ ഹോംസിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു അപ്പോൾ ഇന്ന് നമ്മള് പാലായിൽ നിന്ന് എറണാകുളം പോകുന്ന വഴിക്ക് നല്ലൊരു പാടം ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന എന്നാൽ വെള്ളം ഒട്ടും കയറാത്ത നൂറ് ശതമാനം ഗ്യാരന്റിയുള്ള പുതുപുത്തൻ വീഡിയോയുടെ വീടിന്റെ വീഡിയോയുമായിട്ടാണ് ഇപ്പോഴും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുക നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം ഇത് നല്ല റൂഫൊക്കെ ചെയ്ത് നല്ലൊരു കേരള സ്റ്റൈലിലുള്ള നല്ല ഒരു വീടാണിത് നല്ലൊരു ഗേറ്റ് മുതൽ അകത്തേക്ക് കയറി കഴിയുമ്പോൾ മുഴുവൻ വീടുക ഏരിയയും നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടിരിക്കുന്ന നല്ല ഒരു അടിപൊളി വീട് എൺപത്തി അഞ്ചു ലക്ഷം രൂപയാണ് ചോദിക്കുക നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കിച്ചണ് നല്ല മനോഹരമായ മോഡുലാർ കിച്ചൺ ആണ് ചെയ്തിരിക്കുക ഡൈനിങ് ഏരിയ പാടത്തിലേക്ക് നല്ലൊരു വ്യൂ ആയിട്ട് നമുക്ക് ഡോറ് തുറന്നിട്ട് നല്ലൊരു വ്യൂ കിട്ടാവുന്ന രീതിയിൽ അടിപൊളിയാക്കിയിട്ടുണ്ട് പൊളിയാക്കിയിട്ടുണ്ട് അതിന്റെയൊക്കെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം അപ്പോൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എൺപത്തി ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് അപ്പോൾ വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം പാലാ ടൗണിൽ നിന്നും ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ദൂരത്തോളം മാറിക്കഴിയുമ്പോൾ പാലാ എറണാകുളം റോട്ടിൽ ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന ഒരു അടിപൊളി റെസിഡൻഷ്യൽ ഏരിയ ആയി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല വീടുകളൊക്കെ നല്ല അയൽവാസികളൊക്കെ ഉള്ള നല്ലൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടിനകത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത് ഇത് വിൽപ്പനക്ക് വേണ്ടി പണിത വീടാണ് അപ്പോൾ ഇത് നമ്മളൊരു പത്ത് സെന്റ് സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പത്ത് സെൻ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീടും സ്ഥലവും കൂടി രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം അറ്റാച്ച് കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്ത നല്ലൊരു ഒരു വീട് തന്നെയാണിത് ഇതിന്റെ ഫ്രണ്ട് എലവേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല ഒരു ക്വാളിറ്റിയോടുകൂടി തന്നെ ചെയ്ത ഒരു വീട് തന്നെയാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് എലവേഷൻ കണ്ട് നമ്മൾ സൈഡ് വ്യൂ ഒക്കെ ഒന്ന് കാണുവാനായിട്ട് പോവുകയാണ് ഇതാണ് സൈഡ് ഫ്രണ്ട് എലവേഷൻ സൈഡ് വ്യൂ അപ്പോൾ നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ ചെയ്തിരിക്കുന്ന ഇത് കണ്ട ജനൽ പാളികൾ കംപ്ലീറ്റ് തേക്കാണ് അതുപോലെ തന്നെ എല്ലാ ജനൽപ്പാളികളുടെയും മുകളിലൂടെ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ വേറെ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഏതൊക്കെ രീതിയിൽ നല്ല രീതിയിലാക്കോ ആ രീതിയിലെല്ലാം ആക്കിക്കൊണ്ടുള്ള ഒരു കണ്ടം പാടം ഫ്രണ്ടേജ് ഒരു പാടം ഫ്രണ്ടേജിലിരിക്കുന്ന എന്നാൽ വെള്ളം കയറുന്ന ഭീഷണികൾ ലെവലേശമില്ലാത്ത നല്ല ഒരു റെസിഡൻഷ്യൽ മേഖല തന്നെയാണ് ഇവിടം അപ്പോൾ ഇതുപോലെ നല്ലൊരു വ്യൂ പോയിന്റിലിരിക്കുന്ന നല്ലൊരു വീട് കിട്ടുവാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വെള്ളപ്പൊക്ക ഭീഷണികളൊക്കെ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെയുള്ള വ്യൂ ഫ്രണ്ടേജ് ഒക്കെ അതിനു മുൻപ് ഏറ്റവും കൂടുതൽ ആൾക്കാര് അന്വേഷിച്ചു വരുന്നത് പാടം ഫ്രണ്ടേജ് ആറ്റുതീരമൊക്കെ ആയിരുന്നു ഇപ്പോഴും പാടം ഫ്രണ്ടേജ് ചോദിച്ചൊട്ടനവധി ആൾക്കാർ വിളിക്കുന്നുണ്ട് പ്ലോട്ടുകളായിട്ടും വീടുകളായിട്ടൊക്കെ ഒക്കെ ചെയ്യാനായിട്ടൊക്കെ പക്ഷേ ഇതുപോലെയുള്ള പ്ലോട്ടുകൾ ഹൗസ് ബോട്ടുകൾ കിട്ടുവാൻ ബുദ്ധിമുട്ടാണ് അത്രയും എന്താ പറയുക ടൗണിലുള്ള അത്രയും വില കൊടുക്കേണ്ടി വരും പാടം ഫ്രണ്ടേജ് ആണെങ്കിൽ അപ്പോൾ ഇത് ബാക്ക് സൈഡിൽ ഒരു സിറ്റൗട്ട് കൊടുത്തിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇത് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഡോറാണ് അപ്പോൾ എല്ലാ തരത്തിലും ഒരു ഐഡിയ ഐഡിയപരമായിട്ട് നല്ല ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുക കിണർ ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുണ്ട് പാടം പ്രണ്ടേജാവുമ്പം വെള്ളത്തിനെ പറ്റി ഒന്നും പറയേണ്ടതില്ല എന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ സിറ്റൌട്ടിലേക്ക് കയറി വലിയ വണ്ടികൾ ഇടാൻ പാകത്തിന് വലിപ്പത്തിൽ ചെയ്തിരിക്കുന്ന സിറ്റൌട്ട് അതിനുശേഷം നമ്മൾ സോറി കാർ പോർച്ച് കാർ പോർച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സിറ്റൌട്ടിലേക്ക് കയറി നല്ല തേക്കൻ തടികളാൽ നിർമ്മിതമായ എന്നാൽ ഓവറായിട്ടുള്ള കൊത്തുപണി ഇപ്പോൾ എല്ലായിടത്തും വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറഞ്ഞ പ്ലെയിൻ വർക്കുകളാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അപ്പോൾ ആ ട്രെൻഡ് വെച്ച് പറയുമ്പോൾ ഇത് അധികം കൊത്തുപണികളൊന്നുമില്ലാത്ത ഇതാണ് വണ്ടി ഇറങ്ങി വരുന്ന വ്യൂ ഓപ്പോസിറ്റ് സൈഡിൽ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഇതാണ് ഫ്രണ്ട് ഡോറിന്റെ കറക്റ്റ് ആയിട്ടൊരു ഇമേജ് നമ്മൾ ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ടി വി വയ്ക്കുവാനായിട്ടുള്ള യൂണിറ്റ് ആണ് നേരെ കാണുക സ്വീകരണ മുറിയിലേക്ക് കയറുമ്പോൾ ടിവിയുടെ യൂണിറ്റ് ആണ് ഇതിനകത്തെ കബോർഡുകൾ അല്ലെങ്കിൽ കിച്ചൺ കബോർഡ് ടി വി യൂണിറ്റ് ഇതെല്ലാം മോഡുലാർ മൂടിലാർക്കിച്ചൺ ചെയ്യുന്ന യൂണിറ്റുകാരെ വിളിച്ച് ചേൽപ്പിച്ചിരിക്കുന്നതാണ് കാരണം അതൊരു കബോർഡ് വർക്കുകളുടെ ഒരു കമ്പനി തന്നെയാണ് അങ്ങനെയുള്ള ഒരു കമ്പനിക്കാരെ തന്നെ വിളിച്ചാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രൊഫഷണൽ ആൾ ആൾക്കാരെ തന്നെയാണ് ഇത് നമ്മൾ സ്വീകരണ മുറിയിൽ നിന്ന് നമ്മൾ കയറുമ്പോൾ ഒരു ഫാമിലി ലിവിങ് ഏരിയ ആണ് നേരെ കാണുക അപ്പോൾ അതിനു മുൻപ് നമുക്ക് ഈ ഡൈനിങ് ഹാളിലേക്ക് ഒന്ന് കയറി പ്രവേശിക്കാം ഡൈനിങ് ഹാൾ കണ്ടോളൂ ഇതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഹാളാണ് ചെയ്തിരിക്കുക ഈ ഡൈനിങ് ഹാളിൻ്റെ ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമുക്ക് പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കാവുന്ന രീതിയിലൊക്കെ ആയിട്ട് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് വാഷ് ഏരിയ അവിടെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ റൈറ്റ് സൈഡിലേക്ക് കയറുമ്പോൾ ചിക്കൻ കിച്ചൺ അപ്പോൾ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ നേരെ പോകുമ്പോൾ കാണുന്നത് നമ്മൾ പുറത്തെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഒരു സിറ്റൗട്ട് കണ്ടിരുന്നു ഡൈനിങ് ഹാളിൽ നിന്ന് ഇറങ്ങിയിരിക്കാൻ പാകത്തിന് ഒരു സിറ്റൌട്ട് ഇതാണ് വാഷ് ഏരിയ ചെയ്തിരിക്കുന്നത് അവിടെ മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് നമ്മൾ ഡോറ് തോറന്നു നമുക്ക് പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയിരിക്കാം അപ്പോൾ കാണാം നമുക്കിതിൻ്റെ വ്യൂ നമുക്ക് വീട്ടിലൊക്കെ ഞാനൊക്കെ വിദേശത്തൊക്കെ ആയിരുന്നപ്പോൾ കണ്ടിട്ടുണ്ട് ബാർബിക്യൂ ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ വീടുകളിൽ തന്നെ നമ്മൾ ഗ്രിൽ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവർക്കും കൂടി ഇവിടെ പുറത്തൊരു ഗ്രിൽ ചിക്കനൊക്കെ വെച്ച് അത് ഫുഡൊക്കെ നമുക്ക് ഡൈനിങ് ഹാളിൽ ഇരുന്ന് കഴിക്കാവുന്ന രീതിയിൽ എല്ലാവരും കൂടെ ഫാമിലി അല്ലെങ്കിൽ കസിൻസൊക്കെ വരുമ്പോൾ നമുക്ക് ആഘോഷകരമായിട്ട് ചെയ്യാവുന്ന രീതിയിൽ ഒരു പാടം ഫ്രണ്ടേജിലിരുന്ന് ഡോറൊക്കെ തുറന്നിട്ട് നല്ല അടിപൊളിയായിട്ടിരുന്ന ഫുഡൊക്കെ കഴിക്കാൻ നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ടിരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു വിൻ ഡോറ് തുറന്ന് നമ്മൾ ഈ സിറ്റൗട്ടിലേക്കൊക്കെ ഇറങ്ങിയിരുന്ന് ചെയ്യാവുന്ന രീതിയിലുള്ള ക്രിയേഷനാണ് ഇവിടെ ചെയ്തിരിക്കുക പാടം ഫ്രണ്ടേജിൽ ഒരു സ്ഥലം കിട്ടിക്കഴിയുമ്പോൾ ആ സ്ഥലം ഏത് രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് ഏത് രീതിയിൽ അത് ഭംഗിയാക്കി എടുക്കാം എന്നത് കൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട് കാരണം ഇതിൻ്റെ ബാക്ക് സൈഡ് മുഴുവൻ അടച്ചിട്ടിട്ടായിരുന്നു എങ്കിൽ ഇത്രയും വ്യൂ കിട്ടത്തില്ല ഇത് കറക്റ്റ് നേരിൽ വന്ന് കാണുമ്പോൾ ഇതിലും നല്ല വ്യൂ ആണ് അപ്പോൾ അതുപോലെയാണ് ഓരോ കാര്യങ്ങളും ഉടമയുടെ പ്ലാൻ ആണെങ്കിലും എൻജിനീയറിൻ്റെ പ്ലാൻ ആണെങ്കിലും പ്ലാൻ സൂപ്പറാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതുണ്ട് തേക്കിൻ്റെ തടി കൊണ്ടുള്ളൊരു ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് നല്ലൊരു മോഡുലാർ കിച്ചൺ ആണ് നമ്മളിവിടെ കാണുക അവിടെ ഇലക്ട്രിക് ചിമ്മിന് സ്റ്റവ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇത് മോഡുലാർ കിച്ചൺ ആണ് ഇവിടെ കാണുന്നത് മോഡുലാർ കിച്ചിതാണ് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞത് എറണാകുളത്തുള്ള ഈ കിച്ചൺ കബോർഡുകൾ കബോർഡ് വർക്കുകളുടെ മാത്രം ചെയ്യുന്ന മോഡുലാർ കിച്ചൻ്റെ കമ്പനിയാണ് ഇത് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞത് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈല് ആണ് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുക അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നല്ല സൂക്ഷ്മമായ രീതിയിൽ ഏറ്റവും ഓരോ വർക്കുകളും അതിൻ്റെ ആയിട്ടുള്ള കമ്പനി അയപ്പിക്കുക പെയിൻറിങ് ആവട്ടെ അല്ലെങ്കിൽ കബോർഡ് വർക്കുകളാവട്ടെ സിമെൻ്റ് ആവട്ടെ എല്ലാം കമ്പനി സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള എല്ലാത്തിനും ഗ്യാരൻറ്റി ഉള്ള രീതിയിലുള്ള നല്ല ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ രീതികൾ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ പാല എറണാകുളം റൂട്ടിലാണ് എറണാകുളം ഇരുപത്തിനാല് മണിക്കൂറും വാഹന സൗകര്യങ്ങളുള്ള വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഹൈവേയിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം അതും നല്ല വീതിയുള്ള റോഡ് തന്നെ റബറേസ് ടാർ റോഡ് തന്നെയാണ് അപ്പോൾ റബറേസ് ടാർ റോഡ് സൈൽ നിന്ന് നിന്ന് ഈ ഹൗസ് ബോട്ടിലേക്ക് പന്ത്രണ്ടടി വീതിയിൽ വഴിയെടുത്തിരിക്കുന്നതാണ് എല്ലാ വർക്കുകളും ഒരു മോഡുലാർ കിച്ചണിൻ്റെ സ്റ്റൈല് എന്ന് പറയുന്നത് ഇതുകൊണ്ട് അതിൻ്റെ ഡ്രോളുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ആണെങ്കിലും മോഡുലാർ കിച്ചൺ ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുക അപ്പോൾ ഇത്ര ക്വാളിറ്റിയോട് കൂടി തന്നെ ചെയ്തിരിക്കുന്ന ഓരോ വർക്കുകളും കാണുമ്പോൾ കാണുമ്പോൾ വീണ്ടും വീണ്ടും ഓരോ ഭാഗങ്ങളും വീണ്ടും കാണിക്കാമെന്ന് തോന്നും ഇത് കിച്ചനും വർക്ക് ഏരിയങ്ങൾ തമ്മിലൊരു സെമി പാർട്ടീഷനാണ് പാർട്ടീഷ്യനാണിവിടം ഇത് നല്ലൊരു ഐഡിയ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് അപ്പുറത്തോട്ടോ അവിടുന്ന് ഇങ്ങോട്ടൊക്കെ ചെയ്യും കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അതെല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റ് ഇവിടെയാണ് ചെയ്തിരിക്കുക ഇതിൻ്റെ ടൈൽ വർക്കുകളൊക്കെ നോക്കിക്കോളൂ ഭിത്തിയിലൊക്കെ ഏറ്റവും മാങ്ങാ നല്ല രീതിയിൽ തന്നെ ടൈൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് കിച്ചണിൽ നിന്ന് തുറന്നു കഴിയുമ്പോഴും ഈ പാടം വ്യൂ ആണ് കിട്ടുക അപ്പോൾ പാഠം വ്യൂ കിട്ടുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഇതുണ്ടോ ഡൈനിങ് ഹാളിലേക്കും കിച്ചണിലേക്കും ഒരു പാസ്സേജ് ആയിട്ട് ഇവിടുന്ന് വേണം നമുക്കൊരു പാസേജ് വയ്ക്കാം അപ്പോൾ ആ ഒരു രീതിയിൽ സ്റ്റെപ്പ് കിട്ടിട്ടുണ്ട് നമുക്ക് പുറത്തോടെ ഇറങ്ങി ഡൈനിങ് ഹാളിൽ നിന്ന് പുറത്തോടെ ഇറങ്ങി കിച്ചണിലേക്ക് കയറാനും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളൊരു പാസ്സേജ് ഒക്കെ ചെയ്തുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ കിച്ചൺ ക്രിയേറ്റ് ചെയ്യുക വീട് ക്രിയേറ്റ് ചെയ്തിരിക്കുക ഒപ്പം കിച്ചണും ക്രിയേറ്റ് ചെയ്തിരിക്കുക നമുക്ക് ആവശ്യത്തിന് മിച്ചം കാർഡ് വർക്കുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ നല്ലൊരു ഫാമിലിക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു വീട് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുക അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബെഡ്റൂമുകളുടെയൊക്കെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചു ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ച് നമ്മളിവിടെ നമ്മുടെ പാസേജ് ഏരിയ അതായത് ഒരു ഫാമിലി ലീവിംഗ് ആയിട്ട് ഒരു ഓഫീസ് ഓഫീസിയോസിനൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന രീതിയിലൊരു ടേബിളാണ് അവിടെ ചെയ്തിരിക്കുക നമ്മൾ തേക്കിൻ്റെ തടി കൊണ്ടുള്ളൊരു ഡോറ് തുറന്നാൽ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് നാല് ബെഡ്റൂമാണ് നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വീടാണിത് കബോർഡ് വർക്കുകളെല്ലാം മോഡുലാർ കബോർഡ് വർക്കുകൾ തന്നെയാണ് ഏറ്റവും നല്ല കിച്ചണിന്റെ മോഡുലാർ കിച്ചൺ ചെയ്ത ആ ടീം തന്നെയാണ് ബെഡ്റൂമുകളുടെ കബോർഡുകളും ചെയ്തിരിക്കുക അപ്പോൾ ഇത് ബെഡ്റൂമുകളുടെ കബോർഡുകളൊക്കെ ആണെങ്കിലും ഏറ്റവും ഭംഗിയായിട്ടൊരു രീതിയിൽ ഏറ്റവും നല്ല ഒരു നമുക്ക് ഒരു നമ്മുടെ ഡ്രസ്സുകളെല്ലാം അടുക്കി വെക്കുവാനായിട്ടുള്ള രീതിയിൽ ഓരോ കള്ളികളും തിരിച്ച് ഏറ്റവും നല്ല ഭംഗിയാക്കി തന്നെ എടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ കബോർഡും അപ്പം നല്ലൊരു മിററും ആ മിറർ ലാമ്പും എല്ലാം കൂടിയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുക ഇത് ഫൈബറിൻ്റെ ഒരു ഡോറാണ് ഫൈബറിൻ്റെ ഡോറ് തുറന്ന് നമ്മൾ കയറുമ്പോൾ നല്ലൊരു ടോയ്ലറ്റ് സൗകര്യങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുക നല്ല സോറി നല്ല ടൈല് വർക്കുകളോടുകൂടി നല്ല കമ്പനി മെറ്റീരിയൽ ടൈലൊക്കെ ആണെങ്കിലും എല്ലാം കമ്പനി ടൈലുകൾ തന്നെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ടൈൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് കാരണം നമ്മളൊരു ടൈല് എന്ത് സാധനങ്ങളാണെങ്കിലും കമ്പനി മെറ്റീരിയൽ മേടിക്കുവാണെങ്കിൽ അതാണ് ഭംഗി എന്ന് ഇതിൻ്റെ ഉടമ പറയുകയായിരുന്നു കാരണം ഒരു ലോക്കൽ ടൈലൊക്കെ എടുത്തിട്ട് ആ ടൈലിന് പൊളച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ആ ടൈല് വേസ്റ്റായിപ്പോയി അപ്പോൾ അതിനേക്കാളും ലാഭം രണ്ട് ടൈ രണ്ട് പീസ് ടൈല് പോയി കഴിയുമ്പോൾ നമുക്ക് വരുന്ന നഷ്ടം എന്ന് നോക്കി കഴിയുമ്പോൾ വിലക്കുറവ് നോക്കി വില ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ എടുത്തിട്ട് കാര്യമില്ല വിലയുള്ള സാധനങ്ങൾ തന്നെ എടുത്താൽ അതിൻ്റെതായ മെച്ചം ലാസ്റ്റ് എല്ലാം കൂടെ കൂട്ടി നോക്കി കഴിയുമ്പോൾ മെച്ചം വില കൂടിയ കമ്പനി മെറ്റീരിയൽ തന്നെ എടുക്കുന്നതാണ് എന്ന് പറയുകയായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും അതുകൊണ്ട് കമ്പനി മെറ്റീരിയൽ വി ഗാർഡിൻ്റെ വയറാണ് ചെയ്തിരിക്കുക സ്വിച്ചുകളെല്ലാം ആണ് അതുപോലെ തന്നെ ക്ലോസെറ്റ് വാഷ്ബേസിന് പൈപ്പുകൾ എല്ലാം ബ്രാൻഡഡ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ എടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് തന്നെ ഇത് നമ്മളിപ്പോൾ ഒരു ജോലിയൊക്കെ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരു ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ അവർക്കിരുന്ന് പരീക്ഷാ പേപ്പറുകളൊക്കെ നോക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ടേബിളാണ് ഒരു അഡ്വക്കേറ്റ്സൊക്കെ ആണെങ്കിൽ അവരുടെ ഫയലൊക്കെ വെക്കാവുന്ന രീതിയിൽ അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമുകളിൽ ബെഡ്റൂമിലേക്ക് കയറുകയാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറി കഴിയുമ്പോഴും നല്ല തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് ബെഡ്റൂമിൻ്റെ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വലിപ്പമേറിയ ഒരു ബെഡ്റൂം തന്നെയാണ് ഇതും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് എന്ന് പറയുമ്പോൾ തന്നെ ന്യായമായ വലിപ്പം പ്രതീക്ഷിക്കാം വായു വായുസഞ്ചാരമൊക്കെ കറക്റ്റായിട്ട് കിടക്കാവുന്ന രീതിയിലുള്ള നല്ല ജനൽപ്പാളികളൊക്കെ ഏതാണ് നാല് പാളിയാണ് കൊടുത്തിരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ജനൽപാളി സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് വീടിനകത്ത് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് നല്ല വായു സഞ്ചാരം വേണം എന്നാലേ നമുക്ക് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് നല്ല ഓക്സിജൻ ശ്വസിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യം നമുക്ക് രോഗങ്ങളില്ലാതെ നല്ല ആരോഗ്യം കിട്ടുകയുള്ളൂ അപ്പോൾ അതുപോലെ ഇതുപോലെ പാടം ഫ്രണ്ടേജ് ഫ്രണ്ടേജൊക്കെ ആയിട്ടിരിക്കുന്ന നല്ല ഒരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നല്ല ശുദ്ധമായി ശ്വസിക്കുക കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഈ മാസ്ക് ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇറങ്ങി നടക്കുക മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് ഇറങ്ങി നടന്നിട്ട് നമ്മൾ ശ്വസിച്ച് വിടുന്ന അതേ വായു തന്നെ നമ്മൾ വീണ്ടും ശ്വസിക്കുക വീട്ടിൽ വരുമ്പോഴേ മാസ്ക് ഒക്കെ ഒന്ന് ഊരി വെക്കാൻ സാധിച്ചുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്നെങ്കിലും ഒരു തണുത്ത കാറ്റൊക്കെ കൊണ്ടുവന്ന് ശുദ്ധവായുമൊക്കെ ശ്വസിച്ച് നമുക്ക് വീട്ടിലിരിക്കണമെങ്കിൽ ഇതുപോലെ നല്ല ഒരു വ്യൂവിൽ ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടി തന്നെ നമുക്ക് സ്വന്തമാക്കാം ഒറ്റ നല്ല വീടുകളോടാണ് പാലായിൽ എല്ലാവർക്കും താല്പര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലിനും മുട്ടിനു വേദനയൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ ഇന്ന് എല്ലാവർക്കും കൂടുതലാണ് പഴയകാലത്തെ കാരണന്മാരുടെ പോലെ പാ പാടത്തിലിറങ്ങി പണിയെടുക്കുകയോ അല്ലെങ്കിൽ കൃഷിത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന ഒന്നും ഇല്ല ഇന്നത്തെ ചെറുപ്പക്കാർ എല്ലാവരും ജോലി ജോലി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും വാഹനത്തിൽ സഞ്ചരിക്കുക അങ്ങനെയൊക്കെയുള്ള ജോലികൾ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പഴയതുപോലെ ഒന്നും ആരോഗ്യം കിട്ടിയെന്ന് വരില്ല പുതിയ തലമുറയ്ക്ക് അപ്പോൾ ഒരു അമ്പത് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സിനപ്പുറം കാലിന് മുട്ടിന് വേദനയൊക്കെ ഉണ്ടാവാൻ സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള കാലത്ത് രണ്ട് നില വീടുകളാണെങ്കിൽ രണ്ടാം നിലയിലേക്ക് കയറിപ്പോവുക എന്നൊക്കെ പറയുന്നത് ദുഷ്കരമാണ് അപ്പോൾ ഈ പാല സൈഡിലേക്കൊക്കെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു ഒറ്റ നില വീടുകളാണ് പാല സൈഡിലേക്കുള്ള ട്രെൻഡ് ട്രെൻഡെന്ന് പറയുന്നത് മുകളത്തെ നില മോള് ഭാഗം അതായത് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ റൂഫ് ചെയ്തേക്കുന്ന ഭാഗം കണ്ടു ലെവൽ വാർക്ക ലെവൽ വാർക്കയിൽ നിന്ന് റൂഫ് ചെയ്ത് കയറുക എന്നുള്ളതാണ് ഇവിടെയൊക്കെ ചെയ്യുക അപ്പോൾ താഴെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ എല്ലാ വീടുകളും അങ്ങനെ തന്നെയാണ് താഴെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ അത്രയും സ്ക്വയർ ഫീറ്റ് മുകളിൽ റൂഫ് വർക്കിനകത്തും ഉണ്ടാവും അപ്പോൾ നമ്മൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീട് മേടിച്ച് കഴിഞ്ഞാൽ നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഉപയോഗമാണ് നമുക്ക് കിട്ടുക അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നോക്കി കഴിയുമ്പോൾ വലിയൊരു വീടിൻ്റെ ഉപയോഗം നമുക്ക് കിട്ടുക നമ്മുടെ ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് നമുക്ക് മേളുഭാഗം ഉപയോഗിക്കാം പണ്ടൊക്കെ തട്ടിൻ പുറത്ത് മച്ചുള്ള വീടൊക്കെ ആയിരുന്നു മറ്റുള്ള വീടിൻ്റെ തട്ടിൻ പുറത്ത് തേങ്ങായൊക്കെ കൂട്ടിയിടും അങ്ങനെയൊക്കെ ചെയ്തിരുന്ന കാപ്പിക്കുരുമൊക്കെ പറിച്ചിട്ട് മച്ചിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കും എന്ന് പറഞ്ഞതുപോലുള്ള സിസ്റ്റം ഉണ്ടായിരുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ഒരു മോള് ഭാഗം ഉപയോഗിക്കാം അപ്പോൾ ഇത് അടുത്ത ബെഡ്റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എല്ലാ ബെഡ്റൂമിലും ഒരു ലൈറ്റ് ഒരു ഫാന് ഒരു ഫാൻസി ലൈറ്റ് ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും തന്നെ കബോർഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനിയുള്ള കാലത്ത് എ സിയൊക്കെ വേണ്ട ഇതുപോലൊരു വീടൊക്കെ ആണെങ്കിൽ ഈ പാടം ഫ്രണ്ടേജിൽ ഇരിക്കുന്ന ഇതുപോലൊരു വീടാണെങ്കിൽ എ സിയുടെ ആവശ്യം വരുമെന്നെനിക്ക് തോന്നുന്നില്ല അതും പ്രൂഫ് ചെയ്തിട്ടുള്ള വീടും കൂടിയാണ് എങ്കിലും എന്നുള്ള നിലയിൽ എ സിയുടെ പോയിന്റ് നമുക്ക് എപ്പോഴും വയ്ക്കണം ഇനിയുള്ള കാലത്ത് ചൂട് കൂടുന്ന കാലമാണ് വരാൻ പോകുന്നതെന്നാണ് പറയപ്പെടുക അപ്പോൾ അങ്ങനെയൊക്കെ ചൂട് കൂടുന്നൊരു കാലഘട്ടങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ എ സി ഇതിപ്പം എ സി ഒക്കെ നമുക്ക് ആവശ്യമുള്ള വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ ബെഡ്റൂമിന്റെയും ടോയ്ലറ്റ് അറ്റാച്ചഡ് ടോയ്ലറ്റിലാണ് നമ്മളിപ്പോ കാണുന്നത് ഇതിന്റെ പൈപ്പുകളാവട്ടെ ക്ലോസറ്റ് ആവട്ടെ വാഷ് ബേസിൻ ആവട്ടെ വയറിംഗ് ആവട്ടെ അല്ലെങ്കിൽ സ്വിച്ചുകളാവട്ടെ എല്ലാം ബ്രാൻഡഡ് തന്നെയാണ് ചെയ്തിരിക്കുക ഇതാണ് രണ്ട് പൈപ്പ് വരുന്നത് ഒന്ന് ഹോട്ട് വാട്ടറിൻ്റെ പൈപ്പ് ഒരു വി സോളാർ വാട്ടർ ഹീറ്ററിന് ഇരുപത്തി രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു കേട്ടത് അത്രം രൂപയൊക്കെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെയൊരു സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളിപ്പോൾ ഇതിയൊക്കെ വെട്ടിത്തുളച്ച് പൈപ്പുകളൊന്നും വലിച്ചെടുക്കേണ്ട കാര്യമില്ല അതൊക്കെ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുകയാണ് നമ്മൾ അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് നാലാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളും ഹോളും ഡൈനിങ്ങും എല്ലാം എപ്പോക്സ് ചെയ്തിട്ടുണ്ട് എപ്പോക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ടൈലുകൾ തമ്മിലുള്ള ജോയിൻ്റുകൾ ഒരു ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പിട്ട് ടൈലിട്ടിട്ട് അത് ജോയിൻറ് ഫില്ല് ചെയ്യുകയാണ് അത് നല്ലൊരു ഒരു പ്രത്യേക പശയിട്ടാണ് ചെയ്യുക എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഞാൻ ഞാനതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എങ്കിൽ പോലും അത് ഒരിക്കലും പൊളത്തിലുണ്ടാവാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മളൊരു ഒരു ബക്കറ്റ് വെള്ളം ബെഡ്റൂമിലേക്കോ അല്ലെങ്കിൽ ഹോളിലേക്കോ ഒഴിച്ചോ അല്ലെങ്കിൽ മറിഞ്ഞു വീണോ ആ വെള്ളം അവിടെ തന്നെ കിടക്കുകയുള്ളൂ അകത്തേക്ക് വലിഞ്ഞു പോകില്ല കാരണം ടൈലിൻ്റെ അതേ ക്വാളിറ്റിയിൽ തന്നെയുള്ള മെറ്റീരിയലാണ് ഈ എപ്പോക്സിക്ക് ഉപയോഗിക്കുക അപ്പോൾ എപ്പോക്സി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പല വിധത്തിലുള്ള ഗുണങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മമായിട്ട് നോക്കി നോക്കി ചെയ്തിരിക്കുന്ന നല്ല ഒരു ഒരു വൃത്തിയായിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വില നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില നെഗോഷ്യബിൾ പ്രൈസാണ് കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ മുഴുവൻ കാണുക എന്നുള്ളതാണ് കാരണം എന്നാലേ നമുക്ക് മുഴുവൻ കാണാനും അത് വീടിൻ്റെ ഭംഗി ആസ്വദിക്കാനും പറ്റുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടും എന്നെനിക്ക് ഉറപ്പാണ് എല്ലാവർക്കും കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നല്ല നല്ല കമൻറ്റുകൾ ആഗ്രഹിക്കുന്നു നല്ല നല്ല കമൻ്റുകൾ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയായിരിക്കും ഗുഡ് ബൈ